गुड मॉर्निंग एवरीवन नम्मले कഴിഞ്ഞ ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമായ തീറ്റക്കഥ പഠിച്ചു കഴിഞ്ഞു അല്ലേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആ പാഠത്തിന്റെ തന്നെ ഏതാനും പഠന പ്രവർത്തനങ്ങളാണ് പഠിക്കാൻ പോകുന്നത് റെഡിയാണോ എല്ലാവരും ക്ലാസ് കേൾക്കാൻ റെഡിയാണോ ഓക്കേ ഫസ്റ്റ് അർത്ഥം എഴുതുകയാണ് മിസ് പറയാം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ അടുത്തെടുത്ത് വെച്ചിരിക്കണം കേട്ടോ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനോരാജ്യം മനോരാജ്യത്തിൻ്റെ അർത്ഥം എന്താണ് വിചാരം മനോരാജ്യം വിചാരം മനോരാജ്യത്തിൻ്റെ അർത്ഥം എന്താണ് വിചാരം സെക്കൻഡ് വൺ ശൃംഖല ശൃംഖലയുടെ അർത്ഥം എന്താണ് ചങ്ങല ശൃംഖല ചങ്ങല ഓക്കെ തേർഡ് വൺ ഉടൽ ഉടലിൻ്റെ അർത്ഥം എന്താണ് ശരീരം ഉടൽ ശരീരം ഉടലിൻ്റെ അർത്ഥം എന്താണ് ശരീരം നെക്സ്റ്റ് വൺ തീറ്റ തീറ്റ എന്താണ് അർത്ഥം ആഹാരം തീറ്റ ആഹാരം കിട്ടിയോ ഒന്നുകൂടെ മിസ് പറയാം എന്നോടൊപ്പം പറയണം കേട്ടോ മനോരാജ്യം ഉപചാരം ശൃംഖല ചങ്ങല ഉടൽ ശരീരം തീറ്റ ആഹാരം കിട്ടിയോ അടുത്തത് വിപരീത പദം എഴുതുകയാണ് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കണേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫലം ഫലത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് വിപരീതം എന്താണ് വിഫലം വായ എഴുതി വള്ളി ആദ്യം ചേർത്താൽ മതി അല്ലേ ഫലം വിഫലം ഓക്കെ ഉദിക്കുക ഉദിക്കുകയുടെ വിപരീതം എന്താണ് അസ്തമിക്കുക ഉദിക്കുക അസ്തമിക്കുക കിട്ടിയോ നെക്സ്റ്റ് വൺ സന്തോഷം ഇത് നിങ്ങൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ സന്തോഷത്തിൻ്റെ വിപരീതം എന്താണെന്ന് പറഞ്ഞേ എന്താണ് സങ്കടം സന്തോഷം സങ്കടം കിട്ടിയോ ഒന്നുകൂടെ മിസ് പറഞ്ഞുതരാം എൻ്റെ ഒപ്പം പറയണം കേട്ടോ ഫലം വിഫലം ഫലം വിഫലം ഉദിക്കുക അസ്തമിക്കുക ദെൻ സന്തോഷം സങ്കടം ഓക്കെ നെക്സ്റ്റ് പര്യായ പദം എഴുതുകയാണ് സ്ക്രീൻ ശ്രദ്ധിച്ച് പര്യായ പദം എഴുതുകയാണ് അടുത്തത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെയിൽ വെയിലിൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ് ആതപ്പം പിന്നെന്താണ് പ്രതാപം ആതപ്പം പ്രതാപം വെയിലിൻ്റെ പര്യായങ്ങളാണ് ആതപ്പം പ്രതാപം നെക്സ്റ്റ് വൺ കാറ്റ് കാറ്റിൻ്റെ പര്യായങ്ങളാണ് പവനൻ അനിലൻ എന്ന് പറഞ്ഞേ പവനൻ അനിലൻ കാറ്റ് പവനൻ അനിലൻ നെക്സ്റ്റ് വൺ പാമ്പ് പാമ്പിൻ്റെ പര്യായങ്ങളാണ് നാഗം ഉരഗം നാഗം ഉരഗം നാഗം ഗായാണ് കേട്ടോ നാഗം ഉരഗം കിട്ടിയോ നെക്സ്റ്റ് മഞ്ഞ് മഞ്ഞിൻ്റെ പര്യായങ്ങളാണ് ഹിമം തുഷാരം എന്താണ് ഹിമം തുഷാരം മഞ്ഞ് ഹിമം തുഷാരം നെക്സ്റ്റ് ഇല ഇലയുടെ പര്യായങ്ങളാണ് പർണം പത്രം എന്താണ് പർണം പത്രം നെക്സ്റ്റ് ആകാശം ആകാശത്തിൻ്റെ പര്യായങ്ങളാണ് മാനം ഗഗനം എന്താണ് മാനം ഗഗനം ഓക്കെ അല്ലെ വാനമെന്നും പറയാം കേട്ടോ വാനം ഗഗനം ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം മാനം അല്ലെങ്കിൽ വാനം ഗഗനം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം കേട്ടോ നിങ്ങൾക്ക് ഏതാണോ ഈസി അത് എഴുതാം മാനം ഗഗനം അല്ലെങ്കിൽ വാനം ഗഗനം ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ഓക്കെ ഒന്നുകൂടെ മിസ് വായിക്കാം ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ വെയിൽ ആതപം പ്രതാപം കാറ്റ് പവനൻ അനിലൻ പാമ്പ് നാഗം ഉരഗം മഞ്ഞ് ഹിമം തുഷാരം ഇല പർണം പത്രം ആകാശം മാനം ഗഗനം അല്ലെങ്കിൽ വാനവും കൂടെ നമുക്ക് ചേർക്കാം കേട്ടോ ഏതെങ്കിലും മാനം ഗഗനം അല്ലെങ്കിൽ വാനം ഗഗനം എനിവേ ഓക്കെ ക്ലിയറായോ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പിരിച്ചെഴുതുകയാണ് പിരിച്ചെഴുതുക നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഫസ്റ്റ് വൺ എന്തെങ്കിലും ആ ഒരു പദത്തെ നമ്മൾ പിരിച്ചെഴുതുകയാണ് പിരിച്ചെഴുതുക എന്താണ് സ്പ്ലിറ്റ് ചെയ്യുന്നതിന്
വിഭജിച്ചെഴുതുന്നതിനാണ് പിരിച്ചെഴുതുന്നതെന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തെങ്കിലും എങ്ങനെ പിരിച്ച് പറയാം? എന്ത് അധികം എങ്കിലും, കണ്ടോ എങ്ങനെ എഴുതിയിരുന്നു നോക്കിയേ, എന്ത് അധികം എങ്കിലും. നെക്സ്റ്റ് വൺ, പാണൽ ചെടി, ചായയുടെ അവിടെയാണ് കേട്ടോ വ്യത്യാസം. ചെടി, പാണൽ ചെടി, കണ്ടോ എങ്ങനെ പിരിച്ച് എഴുതാം? പാണൽ അധികം ചെടി, ചെടി എന്ന് എഴുതിയത് കൂട്ടി വരുമ്പോഴാണ് എന്തായി മാറുന്നത്, ഇച്ചായായി മാറുന്നത്. കണ്ടോ ഇവിടെ, കണ്ടോ ഇച്ച, നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ചെടി എന്ന് മതി. പാണൽ അധികം ചെടി. ഓക്കെ, ഒരടി, ഒറ്റ വാക്കാണ് ഒരടി. അതിനെ എങ്ങനെ നമുക്ക് പിരിച്ചെഴുതാം? ഒരു അധികം അടി, ഒരു അധികം അടി. നെക്സ്റ്റ് വൺ, പുല്ലല്ലേ, എങ്ങനെ എഴുതാം? പുല്ല് അധികം അല്ലേ, എങ്ങനെ എഴുതാം? പുല്ല് അധികം അല്ലേ. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ, ചേർത്തെഴുതുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇളകി അധികം ആടി, നോക്കിയേ, ഇളകി അധികം ആടി, എങ്ങനെ എഴുതാം? നമുക്ക് എങ്ങനെ അതിനെ ചേർത്തെഴുതാം? ഇളകി ആടി, ആ മാറി അവിടെ എന്ത് വന്നു? യാ വന്നു അല്ലേ. നോക്കിയേ, ഇളകിയാടി എങ്ങനെ നമുക്ക് പിരിച്ചെഴുതാം? ഇളകിയാടി എങ്ങനെ നമുക്ക് ചേർത്തെഴുതാം? ഇളകി അധികം ആടി അല്ലേ, ഇളകിയാടി അല്ലേ, ഇളകി അധികം ആടി. ഓക്കെ, ഇളകിയാടി നമുക്ക് എങ്ങനെ ചേർത്തെഴുതാം? ഇളകി അധികം ആടി എന്ന് പറയുന്നത് നമ്മൾ ചേർത്ത് പറയുമ്പോൾ എങ്ങനെ എഴുതാം? ഇളകിയാടി, യാടി, ആ മാറി അവിടെ എന്ത് വന്നു? യാ വന്നു അല്ലേ. നെക്സ്റ്റ് വൺ, തല അധികം ഇൽ, എന്താണ് തല അധികം ഇൽ, എങ്ങനെ എഴുതാം? തലയിൽ, ഈ മാറി അവിടെ എന്ത് വന്നു? യാ എഴുതി വള്ളി വന്നു, ഈ വന്നു അല്ലേ. തല അധികം ഇൽ ചേർത്ത് എങ്ങനെ എഴുതാം? തലയിൽ. ഓക്കെ, നെക്സ്റ്റ്, പല അധികം ഉടേ, എങ്ങനെ എഴുതാം? ഊ മാറി അവിടെ എന്ത് വന്നു? യാ വരും അല്ലേ. പനയുടെ, പല അധികം ഉടേ, പനയുടെ. ഓക്കെ, നെക്സ്റ്റ്, തീരാത്ത അധികം അത്ര, എങ്ങനെ എഴുതാം? ചേർത്തെഴുതാം, തീരാത്തത്ര, ആ മാറി അവിടെ എന്ത് തന്നെ വന്നു? താ വന്നു അല്ലേ. തീരാത്തത്ര, ഇത്ത ഇത്ര അല്ലേ, തീരാത്ത അധികം അത്ര, അത് ചേർത്ത് എങ്ങനെ വരാം? തീരാത്തത്ര, ഇത്ത ഇത്ര അല്ലേ, തീരാത്തത്ര. ക്ലിയർ ആണോ? ഒന്നുകൂടെ വായിച്ചു തരാം, ശ്രദ്ധിച്ചേ. ഇളകി അധികം ആടി, ഇളകിയാടി. തല അധികം ഇൽ, തലയിൽ. പന അധികം ഉടേ, പനയുടെ. തീരാത്ത അധികം അത്ര, തീരാത്തത്ര. കിട്ടിയോ? അടുത്തത് ക്രിയ എന്നാൽ എന്ത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ക്രിയ? ക്രിയ മീൻസ് വെർബ് അല്ലേ. ക്രിയ എന്ന് പറയുന്നത് എന്താണ്? വെർബാണ്. പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദമാണ് ക്രിയ അല്ലെങ്കിൽ വെർബ് അല്ലേ. എന്താണ് പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദം? ഡൂയിങ് വേർഡ്സ് അല്ലേ. ഇംഗ്ലീഷിൽ ഡൂയിങ് വേർഡ്സ് ആണ് വെർബ്. ഇവിടെ എന്താണ്? പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദമാണ് ക്രിയ. നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നു. ഇപ്പോൾ സപ്പോസ് ഓടുന്നു, ചാടുന്നു, നടക്കുന്നു, പിന്നെന്താണ്, എഴുതുന്നു അല്ലേ. ഞങ്ങൾ കളിച്ചു, ചിരിച്ചു, പഠിച്ചു, അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അല്ലേ, ആ പ്രവൃത്തിയാണ് ക്രിയ. ഓക്കെ, അടുത്തത് ഇതിപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയാനായിട്ട്, നിങ്ങൾ വലിയ ക്ലാസ്സിൽ വരുമ്പം അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കും കേട്ടോ. ഇപ്പം ജസ്റ്റ് ക്രിയ എന്നാൽ എന്തെന്ന് മാത്രം പഠിച്ചാൽ മതി. എന്താണ് ക്രിയ? ഒന്നുകൂടെ പറയാം, പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദമാണ് ക്രിയ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, ഇപ്പം നിങ്ങൾ എഴുതുന്നു, ഇപ്പം നിങ്ങൾ എഴുതുന്നു എന്ന് പറഞ്ഞാൽ അതിലെ ക്രിയ ഏതാണ്? എഴുതുക എന്നതാണ് ക്രിയ. അതുപോലെ തന്നെ നിങ്ങളിപ്പം വീഡിയോ ക്ലാസ് കാണുന്നു, അത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ആ കാണുന്നു എന്നതാണ് അവിടുത്തെ ക്രിയ. നിങ്ങൾ ചിരിക്കുന്നു അല്ലേ, നിങ്ങൾ ചിരിച്ചു, അവിടെ നിങ്ങൾ ചെയ്ത പ്രവൃത്തി ഏതാണ്? ചിരിക്കുക എന്നുള്ള പ്രവൃത്തിയാണ് അല്ലേ ചെയ്താൽ, അതാണ് അതിലെ ക്രിയ. നമ്മൾ എന്താണോ ഒരു പ്രവൃത്തി ചെയ്യുന്നത് അതാണ് ക്രിയ. ഓക്കെ, അടുത്തത് വിഗ്രഹിക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മഞ്ഞ് തുള്ളി, അത് വിഗ്രഹിച്ച് എങ്ങനെ പറയാം? മഞ്ഞിൻ്റെ തുള്ളി, മഞ്ഞ് തുള്ളി എങ്ങനെ വിഗ്രഹിച്ച് പറയാം? മഞ്ഞിൻ്റെ
തുള്ളി. നെക്സ്റ്റ് വൺ പുൽനാമ്പ്. പുൽനാമ്പ് എങ്ങനെ വിഗ്രഹിച്ച് പറയാം? പുല്ലിൻ്റെ നാമ്പ് അല്ലേ. പുൽനാമ്പ് പുല്ലിൻ്റെ നാമ്പ്. ആഹാര ശൃംഖല എങ്ങനെ വിഗ്രഹിച്ച് എഴുതാം? ആഹാരത്തിൻ്റെ ശൃംഖല. ഇന്ത്യയാണ് എല്ലാത്തിനും ചേർന്ന് വരുന്നത് അല്ലേ. ഒന്ന് വായിച്ചേ നോക്കിയേ, ഒന്ന് വായിച്ചേ. മഞ്ഞ തുള്ളി എന്താണ്? മഞ്ഞിൻ്റെ തുള്ളി. പുൽനാമ്പ് എന്നോടൊപ്പം വായിക്കണേ, പുല്ലിൻ്റെ നാമ്പ്. ആഹാര ശൃംഖല ആഹാരത്തിൻ്റെ ശൃംഖല. കിട്ടിയോ? ഒന്നുകൂടെ വായിച്ചേ. മഞ്ഞ തുള്ളി മഞ്ഞിൻ്റെ തുള്ളി. പുൽനാമ്പ് പുല്ലിൻ്റെ നാമ്പ്. ആഹാര ശൃംഖല ആഹാരത്തിൻ്റെ ശൃംഖല. ഓക്കെ, ക്ലിയർ ആണോ? ഇതിൻ്റെ നോട്ട്സ് മിസ് വാട്സപ്പിൽ അയച്ചു തരാം. എല്ലാവരും കൃത്യമായി നോട്ട്സ് എഴുതുക. അതുപോലെ തന്നെ ഗൂഗിൾ ക്ലാസ്സിൽ എക്സ്പ്ലനേഷൻ ഒന്നുകൂടെ തരാം കേട്ടോ. ഓക്കെ, എല്ലാവരും നല്ല കുട്ടികളായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊള്ളുന്നു.